ജയ്സ്വാൾ മികച്ച ഒരു കളിക്കാരനാണ്. ഇന്ത്യൻ ടീമിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു കളിക്കാരനാണ് ജയ്സ്വാൾ. ടെസ്റ്റിലും ടി ട്വൻ്റിയിലും ജയ്സ്വാൾ ഓപ്പണിങ്ങിൽ കളിക്കുന്നുണ്ട്. എന്നാൽ ജയ്സ്വാളിനെ ഇന്ന് കാണുന്ന താരമാക്കിയത് സഞ്ജുവാണ്. സഞ്ജു രാജസ്ഥാൻ ടീമിൽ ജയ്സ്വാളിനെ ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ജയ്സ്വാൾ ഇപ്പോൾ മികച്ച കളിക്കാരനായി മാറിയിരിക്കുന്നത്. ഇന്നത്തെ ടെസ്റ്റിൽ ജയ്സ്വാൾ 90 റൺസാണ് അടിച്ചിരിക്കുന്നത്. താരം ഇന്ന് നോട്ട് ഔട്ടാണ്. നാളെ ജയ്സ്വാളിൻ്റെ ഒരു സെഞ്ചുറി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ രണ്ടാം ദിനം കഴിഞ്ഞ് ജയ്സ്വാൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓസ്ട്രേലിയ 104 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ത്യയെ സംബന്ധിച്ചത് ലക്ക് തന്നെയാണ്. കാരണം ഇന്ത്യക്ക് ഈസിയായിട്ട് ഇനി ഈ ടെസ്റ്റ് ജയിക്കാം. നിലവിലിപ്പോൾ ഇന്ന് സ്റ്റംപ് എടുക്കുമ്പോൾ ഇന്ത്യ 218 റൺസിന്റെ ലീഡ് നേടിയിരിക്കുകയാണ്. ഇന്നത്തെ രണ്ടാം ദിനം കഴിഞ്ഞ് ജയ്സ്വാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനിപ്പോൾ മികച്ച കളി കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സഞ്ജുവാണ്. സഞ്ജു എനിക്ക് അന്ന് തന്ന സപ്പോർട്ടാണ് എനിക്ക് ഇതുപോലെ കളിക്കാൻ സഹായിച്ചത്. സഞ്ജുവിൻ്റെ ഉപദേശങ്ങൾ എനിക്ക് ഗുണകരമായി. ടെസ്റ്റ് ടീമിൽ ഞാൻ കളിക്കുന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോഴും സഞ്ജുവിനൊപ്പം തന്നെ കളിക്കാനാണ് ആഗ്രഹം. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കളിച്ചത് IPL ആണ്. കാരണം അവിടെ ക്യാപ്റ്റൻ സഞ്ജുവാണ്. സഞ്ജു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഇപ്പോൾ ഞാൻ സെഞ്ചുറിക്ക് തൊട്ടടുത്താണ് നിൽക്കുന്നത്. നാളെ ഞാൻ സെഞ്ചുറി അടിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ സെഞ്ചുറി ഞാൻ സഞ്ജുവിനെ സമർപ്പിക്കുന്നു. ക്രിക്കറ്റിലെ എൻ്റെ ഗുരു അത് സഞ്ജു തന്നെയാണെന്നും ജയ്സ്വാൾ വ്യക്തമാക്കി. ജയ്സ്വാൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ പഴയ ഫോമിൽ താരം കളിച്ചാൽ പിന്നെ ജയ്സ്വാളിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. താരത്തിന് വേണമെങ്കിൽ നാളെ ഡബിൾ സെഞ്ചുറി വരെ അടിക്കാൻ സാധിക്കും. ജയ്സ്വാൾ 90 രാഹുൽ 62 റൺസും. ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് കളി അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഓസ്ട്രേലിയ നാണം കെട്ടു. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ജയിക്കുമെന്നത് 90% ഉറപ്പായിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഇന്ത്യക്ക് 218 റൺസിന്റെ ലീഡുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.